നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നത് വാസ്തുവിനെ കുറിച്ചുള്ള ചില സംശയങ്ങൾ, ആ സംശയങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അത് ഉപകാരപ്രദമാകും അതിനുള്ള മറുപടി എന്ന് കരുതിയല്ല, അതാണ് സത്യം. അതുകൊണ്ടാണ് ഞാനിന്ന് മറുപടി പറയാൻ വന്നത്. ചോദ്യം മറ്റൊന്നുമല്ല, സാധാരണ ജനങ്ങൾക്ക് വാസ്തുദോഷം എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? നമ്മളൊരു വീട് വെച്ച് താമസിക്കുന്നു, പുതിയ വീട്ടിൽ താമസമാക്കി, ഇല്ലെങ്കിൽ നമുക്ക് ഒരു വാടക വീട്ടിലേക്ക് വന്നു, അതുമല്ലെങ്കിൽ ഒരു പഴയ വീട് നമ്മൾ വിലയ്ക്ക് വാങ്ങിച്ചു, അതിൽ നമ്മൾ താമസമാക്കി. അപ്പം ഈ വീടിൽ വാസ്തുദോഷം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചിലപ്പോൾ നമ്മൾ നല്ല ഒരു മനസ്സോടുകൂടി വേറെ ദോഷമൊന്നും ഇല്ലാന്ന് കരുതിയിട്ടായിരിക്കാം, ചിലപ്പോൾ നമ്മൾ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ താമസമാക്കി കഴിയുമ്പോഴത്തേക്ക് ദോഷമുണ്ടെങ്കിൽ ഇതെങ്ങനെ നമുക്കറിയാൻ പറ്റും? ഒരുപാട് പേര് ചോദിച്ചു. അതിനൊരു കൃത്യമായ മറുപടി, അത് ശരിക്കും എല്ലാവർക്കും ഉപകാരപ്പെടും, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഈ വാസ്തുദോഷം ഒരുപാട് വിധത്തിലുണ്ടാകാറുണ്ട്, ഒരുപാട് വിധ ദോഷങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ കന്നിമൂലയിൽ എന്തെങ്കിലും അശുദ്ധി, സെപ്റ്റിക് ടാങ്ക്, ഓവശാലകൾ, അല്ലെങ്കിൽ അവിടെ സ്റ്റെയർകേസ് വരിക, അല്ലെങ്കിൽ അവിടെ മാസ്റ്റർ ബെഡ്റൂം കിട്ടാതെ തുറന്നിടുക, അതിൽ നിന്നും ഉണ്ടാകുന്ന ദോഷം ആയിരിക്കില്ല. ഈശാനുകോണിൽ നമുക്ക് വിധിയല്ലാത്ത വിധം ഈശാനുകോണം നമ്മൾ പണി കഴിപ്പിച്ചാൽ വരുന്നത്, അത് മറ്റൊരു വിധത്തിൽ ദോഷങ്ങളായിരിക്കും. ഇത് രണ്ടും ആയിരിക്കില്ല, വീടിനുള്ളിൽ സ്റ്റെയറിൻ്റെ സ്ഥാനത്തിനോ സ്റ്റെയറിൻ്റെ ആ ഗമനത്തിനോ മാറ്റം വന്നാൽ ഉണ്ടാകുന്നത്. ഇത് മൂന്നും ആയിരിക്കില്ല, ബ്രഹ്മസ്ഥാനം അടഞ്ഞു പോയാൽ വരുന്നത്. ഇതൊന്നും ആയിരിക്കില്ല, നമ്മുടെ പടി, വീട്ടിലേക്ക് ചവിട്ടിക്കയറുന്ന പടിയുടെ എണ്ണത്തിൽ വരെ വാസ്തു സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് ഞാൻ എന്തൊക്കെ ദോഷങ്ങളെന്ന് പറയാം. അപ്പൊ ഈ ദോഷങ്ങൾ, ഈ പറയുന്ന ദോഷങ്ങളോ മോശമായ അനുഭവങ്ങളോ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, നിങ്ങളുടെ വീട്ടിൽ വാസ്തുദോഷമുണ്ട്, നിങ്ങളുടെ വീടിന് വാസ്തുപരമായി അത് ദോഷത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഞാൻ ഒന്നൊന്നായിട്ട് പറഞ്ഞു തരാം. പ്രധാനമായിട്ടും നമ്മളൊരു ഒരു പുതിയ വീട്ടിലേക്ക് വീട് വെച്ചു വരികയോ, അല്ലെങ്കിൽ ഒരു പഴയ വീട് നമ്മൾ വാങ്ങിച്ച് താമസിക്കുകയോ, അല്ലെങ്കിൽ ഒരു വാടക വീട്ടിലോട്ടെ പോകുന്നു വിചാരിക്കുക, ആ വീട്ടിൽ വന്നതിന് ശേഷമുള്ള അനുഭവങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. പ്രധാനമായിട്ടും ഗ്രഹനാഥനോ ഗ്രഹനാഥയ്ക്കോ അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ, ഈ പറഞ്ഞ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം, ഇപ്പം നമ്മൾ സ്വന്തമായി വാങ്ങിക്കുന്ന വീടൊക്കെ ആണെങ്കിൽ ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പൂർണ്ണമായും അതിൻ്റെ ആ രോഗാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ, അതായത് ഡിസ്ക് കംപ്ലൈൻറ്റ് പോലുള്ളതോ, അല്ലെങ്കിൽ കാൽമുട്ട്, കൈമുട്ടൊക്കെ അമിതമായ, നമുക്ക് ഒരു സ്വസ്ഥത ഇല്ലാത്ത വിധത്തിലേക്ക് നമുക്കത് വേദനാജനകമായിട്ട് പോയാൽ ചിന്തിക്കുക, അത് കന്നിഭാഗത്ത് ദോഷം ഉള്ളത് കൊണ്ടാണ്. ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായ അസുഖങ്ങളൊക്കെ ഒക്കെ നേരത്തെ ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും നമുക്ക് നമ്മുടെ ജീവിതചര്യയെ ബാധിക്കുന്ന രീതിയിൽ, മോശമായി ബാധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിൽ അത്രയ്ക്ക് കുഴപ്പമൊന്നും ഉള്ളതായിരിക്കില്ല. ചെറുതായിട്ടൊക്കെ ഉണ്ടായിരിക്കും സാധാരണഗതിയിൽ വരുന്ന കണക്ക്, പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ അത് പെട്ടെന്ന് വർദ്ധിക്കുന്ന ഒരവസ്ഥ. എങ്കിൽ ചിന്തിക്കുക, നമുക്ക് വാസ്തുപരമായി നമ്മുടെ വീടിന് ദോഷമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ അടുത്തത്, നല്ല സ്നേഹത്തോടുകൂടി ജീവിച്ചിരുന്ന രണ്ട് ഭാര്യഭർത്താക്കന്മാർ, ദമ്പതിമാർ, ഒരു പുതിയ വീട് വെച്ചു, അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങിച്ചു, ഇല്ലെങ്കിൽ ഒരു പുതിയ വീട്ടിലേക്ക് വാടക വീട്ടിലേക്ക് പോയി, നല്ല സ്നേഹത്തോടുകൂടി കഴിഞ്ഞിരുന്നതാണ്, പരസ്പരം അംഗീകരിച്ചും കുറവുകളുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയും അംഗീകരിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന രണ്ട് ദമ്പതിമാർ, ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നതിന് ശേഷം പെട്ടെന്ന് അവർ കലഹങ്ങൾ, ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് പിടിക്കുന്നില്ല, ഒരാളുടെ അഭിപ്രായത്തോട് മറ്റൊരാൾക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല, ഇഷ്ടമില്ല, ഭർത്താവായി അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഭർത്താവിന് ഭാര്യയെ ഭാര്യയായി അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഇവർ തമ്മിലൊരു കലശൽ, അതായത് പരസ്പരം മുഖത്തോടും മുഖം നോക്കിയാൽ വിരോധം എപ്പോഴും നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിലും ചിന്തിക്കുക, നിങ്ങളുടെ വീടിന് വാസ്തുപരമായി ദോഷം സംഭവിച്ചിരിക്കുന്നു. അതുപോലെ വീട്ടിലെ മറ്റംഗങ്ങൾ, ഇപ്പം അച്ഛനോ അമ്മയോ കൂട്ടത്തിൽ താമസിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളും ഉണ്ട്, അപ്പം കുട്ടികളും അച്ഛനും അമ്മയും ഈ ദമ്പതിമാരൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ഒരു ഐക്യ മനസ്സോടുകൂടി ഇവർ മുൻപ് ജീവിച്ചിരുന്നവർ ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നതിന് ശേഷം അവർ തമ്മിൽ ശത്രുതാ മനോഭാവം, മക്കളുടെ സ്വഭാവത്തിൽ വ്യത്യാസം, നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ പെട്ടെന്ന് ഉഴപ്പുന്നൊരവസ്ഥ,
അവർ മോശമായ അവസ്ഥയിലേക്ക് പോകുന്നു. മൊബൈൽ അമിതമായുള്ള കളികളോ, അത് ഇപ്പോഴത്തെ ഒരവസ്ഥയാണ്, പണ്ടാവുന്നില്ല എങ്കിലും പറയണം അങ്ങനെ. അതായത് ഉഴപ്പുന്ന അവസ്ഥ, പഠിത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ മറ്റേതെങ്കിലും കാര്യത്തിലേക്ക്, ഉപയോഗമില്ലാത്ത കാര്യത്തിലേക്ക് പോകുന്നു എന്നുണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കുക, നമ്മുടെ വീടിന് വാസ്തുപരമായി നല്ല ദോഷം സംഭവിച്ചിരിക്കുന്ന കാര്യം, നമ്മുടെ ഭാവിയെ നശിപ്പിക്കുന്ന, നമ്മുടെ കുട്ടികളുടെ ഭാവിയെ നശിപ്പിക്കുന്ന, അവർക്ക് നല്ലൊരു ഭാവിയോടുകൂടിയാണ് വളർന്നു വന്നതും അങ്ങനെയാണ് ഈ വീട്ടിലേക്ക് താമസത്തിന് വന്നതും. ഈ വീട്ടിൽ വന്നതിന് ശേഷം അവരുടെ വിദ്യാഭ്യാസം, ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഭാവിയുള്ളൂ, എന്നാൽ പോലും ഇല്ലാത്ത അവസ്ഥ. അപ്പം വിദ്യാഭ്യാസം പോലും ഇല്ലാതിരുന്നാലും, അപ്പം നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അവര് പഠിക്കാനേ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ. ഈ അവസ്ഥ നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ അധികാരികളിൽ നിന്നും, ഗവൺമെന്റ് ജോലിയുള്ളവർക്ക് മേലധികാരികളിൽ നിന്നും, അത് കണക്ക് കമ്പനിയിലോ മറ്റെന്തെങ്കിലും ബിസിനസ് സ്ഥാപനത്തിലോ ഒക്കെ ഇടപെടുന്നവർക്ക്, അധികാരികളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഉദ്യോഗ സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ ശിക്ഷണ നടപടികൾ ഉണ്ടാകുന്ന ഒരവസ്ഥ. നമുക്ക് നമ്മുടെ പേരിന് ആവശ്യമില്ലാത്ത കേസുകൾ വരിക, പോലീസ് സ്റ്റേഷൻ, കോടതി എന്നിവ കയറി ഇറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ വരിക, ശിക്ഷണ നടപടികൾ ഉണ്ടാകുക, അത് കണക്ക് തന്നെ ശത്രുത, അടുത്തുള്ളവരുമായും ബന്ധുക്കളുമായിട്ടും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിട്ടൊക്കെ പെട്ടെന്ന് നമ്മൾ ശത്രുതയിലേക്ക് പോകുന്ന ഒരവസ്ഥ. അതായത് നമ്മൾ പിന്നെ പറയുന്നൊന്നും ആർക്കും മനസ്സിലാകില്ല, അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റം പോലും മാറിപ്പോകുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണല്ലോ നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത്. അത്രയും നാളും വളരെ നല്ല മനസ്സോടുകൂടി, നല്ല സൗഹൃദത്തോടുകൂടി നമ്മളോട് സഹകരിച്ചിരുന്നവർക്ക് പെട്ടെന്ന് ശത്രുത എന്ന് പറഞ്ഞ ഒരവസ്ഥയിലേക്ക് പോകുന്നു. വൈരാഗ്യ ബുദ്ധിയോടുകൂടി മറ്റുള്ളവരെല്ലാം നമ്മളോട് പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിലും ചിന്തിക്കുക, നമ്മുടെ വീടിന് വാസ്തുപരമായി ദോഷം സംഭവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഗൃഹനാഥന്മാർക്ക് മദ്യപാന ശീലം ഉണ്ടാക്കുക, ഇല്ലാത്തവർക്ക് അത് തുടങ്ങുക. ഒരിക്കലും മദ്യപിച്ചിട്ടില്ലാത്തുള്ള ഒരാള് പെട്ടെന്നൊരു മദ്യപാന ശീലം തുടങ്ങുന്നു, അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം കുറച്ച് കഴിച്ചുകൊണ്ടിരുന്ന, ഇന്ന് കഴിക്കാത്തവർ വളരെ ചുരുക്കമാണെങ്കിൽ പോലും, അത് ആവശ്യത്തിന് കഴിക്കുന്നവർ വളരെ ഉണ്ട്. ഡോക്ടേഴ്സ് വരെ ഒരുപാട് പേര് കഴിക്കുന്നുണ്ട്. അപ്പം കഴിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല അങ്ങനെ കഴിക്കുന്നവർ, പക്ഷെ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നവർ പിന്നീട് വരുമ്പോൾ ഇല്ല കാള കാടി കുടിക്കുന്ന ഒരവസ്ഥ, ടാങ്കുകളായി മാറുന്ന ഒരവസ്ഥ. അത് മദ്യപാനം നമ്മുടെ ജീവിത ശരീരം തന്നെ നശിപ്പിച്ചു കളഞ്ഞ അവസ്ഥ, നമ്മുടെ സ്വഭാവത്തിന് നശിപ്പിച്ച അവസ്ഥ, വീട്ടിൽ വന്നിട്ട് ഭാര്യയെ മറ്റുള്ളവരെയും സംശയിക്കുന്ന ഒരവസ്ഥ, പരപുരുഷ ബന്ധം വരെ അവരിൽ ആരോപിക്കുന്ന ഒരവസ്ഥ, ഇതെല്ലാം വാസ്തുദോഷം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്. പിന്നെ സമ്പത്ത്, പൈസ നമ്മൾ വന്നുകൊണ്ടിരുന്ന, അതായത് ചിലവ് നമുക്കിപ്പോൾ ഒരു 20,000 രൂപ മാസം വരുന്നു. മുൻപ് നമ്മൾ 20,000 രൂപയിൽ കുറഞ്ഞതൊരു 2,000 രൂപയെങ്കിലും നമ്മൾ ബാലൻസ് മിച്ചമുണ്ടാക്കി ബാക്കി കാശുകൊണ്ട് സന്തോഷകരമായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇമാതിരി ഒരു വീട്ടിലേക്ക് വന്നതിന് ശേഷം ഈ 20,000 വരുന്നതിനിടയ്ക്ക് 2,00,000 രൂപ ആ സ്ഥാനത്ത് വന്നാൽ പോലും ഒരു രൂപ പോലും മിച്ചം പിടിക്കാത്ത അവസ്ഥ. അതായത് നമ്മൾ സമ്പത്ത് കയ്യിൽ നിൽക്കില്ല, വരുന്ന സമ്പത്തെല്ലാം ചോർന്നു പോകുന്ന അവസ്ഥ. വരുന്ന കാശിന് അതിൻ്റെ ഇരട്ടി ചെലവുണ്ടാകുന്നു, അതാണ് പ്രധാന കാരണം. എത്ര വന്നാലും ഈ വീടിനുള്ളിൽ വന്നാൽ അത് ഒരിക്കലും നിലനിൽക്കാത്തൊരവസ്ഥ. ഹോസ്പിറ്റൽ ചിലവോ മറ്റെന്തെങ്കിലും ചിലവോ, അല്ലെങ്കിൽ ആരെങ്കിലും കടം വാങ്ങി ചോദിക്കുന്നു കൊടുക്കുന്നു, പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. നമ്മൾ ആരുടെയെങ്കിലും കടം വാങ്ങിച്ചവർ തിരിച്ച് നമുക്കത് വീടാനും പറ്റാത്തൊരവസ്ഥ. ഇതെല്ലാം വാസ്തുദോഷം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ദോഷങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരിക. 3 വയസ്സിന് വരെ പ്രായം വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് മരണം സംഭവിക്കുക. അതുപോലെ നമ്മളിപ്പം നാൽക്കാലികളെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മറ്റെന്തെങ്കിലും അക്യോറോ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അലങ്കാര മത്സ്യങ്ങളോ, കോഴിയോ പട്ടിയോ പൂച്ചയോ ആടോ മറ്റു മാടുകളോ ഒക്കെ, അതിന് ഒരുപാട് ദോഷങ്ങൾ സംഭവിക്കുക. അത് പാല് നന്നായി പാല് ചുരത്തിക്കൊണ്ടിരുന്ന പശുക്കൾ അത് പെട്ടെന്ന് അതിന് കറവ പറ്റുന്നൊരവസ്ഥ, നാൽക്കാലികൾ ഒരിക്കലും നമ്മുടെ തൊഴുത്തിലിൽ അത് വാഴാത്തൊരവസ്ഥ, അതിനൊരുപാട് അസുഖങ്ങൾ വരിക, അതിനെ കൊണ്ട് നമുക്ക് ഒരുവിധമെങ്കിലും നമ്മൾ മുന്നോട്ട് ജീവിച്ചിരുന്നു അത് ഒന്നും പറ്റാത്തൊരവസ്ഥ. കൃഷി നടത്തുന്നവരാണെങ്കിൽ അതിൽ ഒരുപാട് നഷ്ടങ്ങൾ വരിക. ഇതെല്ലാം നമുക്ക് വാസ്തുദോഷം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അവസാനം ഞാനൊരു കാര്യം കൂടി പറഞ്ഞു, ഇത് വാസ്തുദോഷം കൊണ്ട് മാത്രമല്ല മറ്റ് പല കാരണങ്ങളാലും ഇങ്ങനെയുള്ള ദോഷങ്ങൾ നമുക്ക് ഉണ്ടാകാം.
പക്ഷേ നമ്മളൊരു വീട്ടിൽ വന്നതിന് ശേഷം നമുക്കിത് ഉണ്ടാകുകയാണെങ്കിൽ അത് വാസ്തുദോഷമായി തന്നെ കണക്കാക്കണം. കാരണം ഈ വീട്ടിൽ വരുന്നതിന് മുമ്പ് നമുക്ക് ഇമ്മാതിരി അനുഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം മറ്റു ദോഷങ്ങളൊന്നും നമുക്കില്ല, നമ്മളൊരുവിധം നന്നായി പെട്ടുകൊണ്ടിരുന്നു. ഈ ഒരു വീട്ടിൽ വന്ന് ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്ക് ചിലവർക്ക് ഉടനെ തന്നെ അത് ഫലം കിട്ടും, അതിൻ്റെ ഈ മോശമായ അനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങും. വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് ഇമ്മാതിരി അനുഭവങ്ങൾ മുൻപ്, അതായത് മുൻപ് ഉണ്ടാകാതിരുന്നതാണെങ്കിൽ, ഇപ്പം അടികലശ്ശേരി നേരത്തെ ഉണ്ടെങ്കിൽ അത് നമ്മളിതായി കണക്കാക്കണ്ട. അസ്ഥിസംബന്ധമായ അസുഖങ്ങൾ കൊണ്ട് ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ അതും ഇതുമായി കണക്കാക്കണ്ട. ഇങ്ങനെ പറഞ്ഞ ഓരോ അനുഭവങ്ങളും നേരത്തെ ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ അത് മറ്റു പല കാരണങ്ങളാലും ആകാം. ഈ വീട്ടിൽ വന്നതിന് ശേഷം ഉണ്ടാകുകയാണെങ്കിലാണ് ഇത് വാസ്തുദോഷമായി നമ്മൾ കണക്കാക്കണം. അങ്ങനെ വരുമ്പോൾ നല്ലൊരു വാസ്തുവിദഗ്ധനെ വിളിച്ച് കാണിച്ച് അതിനുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്ത് പോകണം. അപ്പോൾ എന്നോട് പലരും ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ്, സാധാരണ ജനങ്ങൾക്ക് ഒരു വാസ്തുവിദഗ്ധന്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ വാസ്തുദോഷം ഉണ്ടോ എന്ന് സംശയിക്കാൻ പറ്റുന്ന എന്തൊക്കെ കാരണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ അനുഭവങ്ങളാണ് നമുക്കുള്ളത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു. അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ മറുപടി നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക, അതൊന്ന് മനസ്സിൽ കുറിച്ചിട്ടേക്കുക. കാര്യം അങ്ങനെയാണല്ലോ, നമ്മൾ സൂക്ഷിച്ചു പോകണമല്ലോ. നമ്മളൊരു വാഹനം ഓടിച്ച റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് നമ്മളെ വാഹനത്തിന്റെ നിയന്ത്രണം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ, എതിരെ വരുന്നതിനെ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അവന്റെ വരവ് ശരിയാണോ, അവൻ നമ്മളെ നശിപ്പിക്കുമോ എന്നുള്ളൊരു ചിന്ത, ഇനി നമ്മൾ മാത്രം ശ്രദ്ധിച്ച് ഓടിച്ചു പോയാൽ പോരാ. അതുപോലെ തന്നെയാണ് അതേ കണക്കൊരു വാഹനം പോലെയാണ് നമ്മുടെ വീടും. നമ്മുടെ വീടിൽ നമ്മൾ സുരക്ഷിതമായിരിക്കുന്നു, പക്ഷേ വേറെന്തെങ്കിലും അപകടങ്ങൾ ചുറ്റിനും വരുന്നുണ്ടോ? ഈ ഒരു ശ്രദ്ധ നമുക്ക് എല്ലാവർക്കും വേണം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനുള്ള ചെറിയ എന്താണ് പറഞ്ഞത്, മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതെന്ന് അത് കൃത്യമായി മനസ്സിലാക്കി ഇതൊക്കെ നമ്മളൊന്ന് ഓർമ്മിച്ച് വെച്ച് അങ്ങനെ അനുഭവങ്ങളുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിൻ്റെ ഒരു പരിഹാരം കണ്ടുപിടിച്ച് മുന്നോട്ട് പോയാൽ വാസ്തുദോഷത്തിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും രക്ഷപ്പെട്ട് നന്നായി മുന്നോട്ട് പോകുവാൻ സാധിക്കും. അത് നമ്മുടെ സ്വഭാവം നന്നായതുകൊണ്ടോ, നമുക്ക് നല്ലൊരു തൊഴിലുണ്ട് അതിൽ നിന്ന് ഒരുപാട് വരുമാനം ഉണ്ടായതുകൊണ്ടോ ഒന്നും കാര്യമില്ല. മനസ്സമാധാനവും സന്തോഷത്തോടും കൂടി നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്, നമ്മൾ താമസിക്കുന്ന ഗൃഹം, അത് ദോഷരഹിതമായിരിക്കണം. അതിനുള്ള വഴികളാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും സംശയങ്ങളോ മറ്റ് നിങ്ങളുടെ ജാതകവശാലോ ജ്യോതിഷപരമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ അവസാനം ഒരു വാട്സപ്പ് നമ്പർ കാണിക്കുന്നുണ്ട്. ദയവേ ആ നമ്പറിൽ മാത്രം നിങ്ങൾ വാട്സപ്പിൽ അയയ്ക്കുക. ഏറ്റവും വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുക, നേരിട്ട് ചോദിക്കുക, ഒരുപാട് പേര് ചോദിക്കുക. ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ 2 നമ്പർ ഞാനിപ്പോൾ എഴുതി കാണിക്കുന്നത്. അതിനകത്ത് നിങ്ങൾ അതിലുള്ള വാട്സപ്പിൽ ദയവായി അയക്കാതിരിക്കുക. കാര്യം ഈ 3 വാട്സപ്പിലേക്ക് നിങ്ങൾ അയക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് താമസിക്കുന്നു മറുപടി തരാനായിട്ട്. 2 ദിവസം വരെ ഒക്കെ ചിലവർ കാത്തിരിക്കുന്നു, വീണ്ടും അവർ ഇതേന്നൊക്കെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു നമ്പറിൽ ഈ വീഡിയോ ഞാൻ ഈ എൻ്റെ ഈ വീഡിയോ കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു നമ്പർ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ അയച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 1 ദിവസത്തിനുള്ളിൽ ഞാൻ മറുപടി നിങ്ങൾക്ക് തരും. മറ്റേതാകുമ്പോഴത്തേക്ക് ഒരുപാട് താമസിക്കുന്നു. നിങ്ങൾ വളരെ അറിയാനുള്ള ആകാംക്ഷയോടുകൂടി അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായ കാര്യങ്ങളായിരിക്കും നിങ്ങൾ എഴുതി ചോദിക്കുന്നത്. അതിന് കൃത്യമായി എനിക്ക് ആ ഒരു എത്രയും പെട്ടെന്ന് മറുപടി തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അതിനകത്താണ് ഈ കാണിക്കുന്ന അവസാനം കാണിക്കുന്ന നമ്പറിലാണ് ഏറ്റവും കൂടുതൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജുകൾ വരുന്നത്. അപ്പോൾ അതിൽ വന്ന് അതിനകത്ത് തീർത്തിട്ടായിരിക്കും ഞാൻ ഈ 2-ാമത്തെ ഫോൺ ഇത് ഈ നമ്പറിലേക്ക് ശ്രദ്ധിക്കുന്നത്. അതിലൊരിക്കലും തീരുകയില്ല, ഓരോന്നിനും മറുപടി കൊടുക്കുമ്പോൾ അടുത്തത് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് അയക്കുകയാണെങ്കിൽ ഞാനത് കൃത്യമായിട്ട് അതിൻ്റെ സീനിയർ അനുസരിച്ച് ഒരു ഏറ്റവും കൂടുതൽ 1-1.5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഞാൻ മറുപടി തരാം. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി ചോദിക്കുക. നിങ്ങളുടെ വീട് ഞാൻ വന്ന് കാണണം എന്ന് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ വന്ന് കാണാം, അതും നിങ്ങൾ എന്നെ അറിയിപ്പിക്കുക. തീർച്ചയായിട്ടും ഏത് ജില്ലയിലാണെങ്കിലും ഞാൻ വരാം, വന്ന് ഞാൻ കണ്ട് പരിഹരിച്ച് തരാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ എനിക്കും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം ചെയ്യണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ അറിയിപ്പിക്കുക. അത് നിങ്ങൾക്കും ഗുണമുണ്ട്. കാരണം ഞാൻ ഈ ഈ പറയുന്ന ഈ കാര്യങ്ങൾ ഇതുപോലുള്ള സാധാരണഗതിയിൽ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളെക്കുറിച്ച്
ഞാൻ ഈ ഈ ഒരു തൊഴിലിൽ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്. മറ്റൊരു ഫീൽഡുമായിട്ട് എനിക്ക് ബന്ധമില്ല. അപ്പൊ അത് അതിന്റെ അങ്ങനെയുള്ള വിദഗ്ധനായിട്ട് ഞാൻ എനിക്ക് അവരുടെ ഉപദേശം വേണം. അതുപോലെ അപ്പൊ ഇമാതിരി കാര്യങ്ങളെ കുറിച്ചുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും അറിവോ കാര്യങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്ന അതേ സമയം തന്നെ നിങ്ങൾക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് നിങ്ങളത് ഇതൊന്ന് ഷെയർ ചെയ്യണം, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ഞാനും കൂടി പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നേരിൽ വരാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലുള്ള വെഞ്ഞാറമോട് വന്ന് ഇലഞ്ഞിക്കാവ് ശ്രീ ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രത്തിലാണ് വരേണ്ടത്. കേരളത്തിലെ ആദ്യ കുബേരക്ഷേത്രമാണിത്. ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ നട തുറക്കുന്നു. രാവിലെ 9 മണി മുതൽ ജ്യോതിഷവിധി പ്രകാരം നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുവാനും പ്രശ്നപരിഹാരം നടത്തുവാനും സാധിക്കും. വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലുള്ള മുരുക്കുംപുഴയ്ക്കും ശാർക്കരയ്ക്കും മധ്യേ പെരുങ്കുഴി ശ്രീ രാജരാജേശ്വരി ക്ഷേത്ര സമീപമുള്ള വീട്ടിൽ വരാവുന്നതാണ്. ദാരിദ്ര്യ ദുഃഖങ്ങളും കടബാധ്യതകളും ഒഴിഞ്ഞ് ജീവിത വിജയം കൈവരിക്കാൻ കുബേരക്ഷേത്ര ദർശനം കൊണ്ട് സാധിക്കും. ശ്രീ ചാമുണ്ഡി ദേവിയുടെയും കുബേരസ്വാമിയുടെയും ദർശനം കൊണ്ട് ദുരിതം മാറി ജീവിത വിജയം നേടിയ ഭക്തർ അനേകമനേകം.